ഇവിടെ എത്തിയിരിക്കുന്ന ഒരു വലിയ ക്രൗഡിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ദിലീപേട്ടനെ വെയിറ്റ് ചെയ്യുന്ന ഒരു വലിയ ക്രൗഡിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാവരും ഒരു ഹായ് പറയും. ദർശിക്കുകയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർക്ക് ഇങ്ങോട്ടുള്ള വഴി ഒരുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ലോകത്തിലെ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും ഇനിയൊരു ദേവുട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഭാഗമായി ഖത്തറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഖത്തറിൽ ദേവുട്ട് റെസ്റ്റോറന്റ് ഒഫീഷ്യൽ ഇനോഗ്രേഷൻ നടക്കാനായിട്ടുള്ള ടൈമാണ് ഇനി. അതിനായി ദിലീപേട്ടനെയും നാദൃശികയെയും സ്വാഗതം ചെയ്യുകയാണ്. അവർക്ക് വരുവാനുള്ളൊരു വഴി ഒരുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.
നമസ്കാരം. തിരുവട എവിടെ? Thank you.
നമസ്കാരം.
വലിയ സന്തോഷമുണ്ട്. കാരണം ഞങ്ങള് ഇവിടെ വന്ന് റേഡിയോ സുനാല് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സ്നേഹത്തിന് മുമ്പിൽ തല കുളിക്കുന്നു. ഏത് പ്രതിസന്ധിയിലും നമ്മളെ നിലനിർത്തുന്ന നിങ്ങളേവരോടും ഓരോരുത്തരോടായി നേരിട്ട് വന്ന് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ ഖത്തറില് ദേപുട്ട് റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് നിങ്ങളുടേതാണ്. നിങ്ങൾ വന്നാൽ മാത്രമേ ഇത് കയ്യിലുള്ളൂ. അപ്പോ ഞങ്ങള് നാദൃശ, ഞങ്ങള് മൂന്നാലഞ്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയിട്ടുള്ള പരിപാടികളാണ്. നമ്മൾ വരുന്നത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോകുന്നു. ഉറപ്പായിട്ടും നാദർശക്ക് എന്തോ പറയാനുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് അതിന്റെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ദേപുട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ വിജയം നിങ്ങളുടെ കയ്യിലാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും കാതോർത്തിരുന്ന നിമിഷമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാണെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷെ ഇനി ഇവിടെ ഇരട്ടി മധുരമാണ്. കാരണം ദേപുട്ട് ഖത്തറിലേക്ക് എത്തിയിരിക്കുന്ന മറ്റൊരു മധുരം എന്താണെന്നറിയോ? ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ കോടതി സമക്ഷം ബാലൻ വക്കീല് നമ്മളുടെ മുന്നിലേക്ക് എത്താൻ പോവാണ്. യെസ്, ബി ഉണ്ടെങ്കിൽ സംവിധാനം ചെയ്യുന്ന ദിലീപേട്ടൻ നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രം അതൊരു കൈയടി കൊടുക്കണ്ടേ നമ്മൾ ഖത്തറുകാരി. എവിടെ ആ സിനിമയെ കുറിച്ച് എന്താണ് നമ്മളിലേക്ക് എത്തുന്നത്? അപ്പൊ കോടതി സമക്ഷം ബാലൻ വക്കീൽ, ഇതാണ് ശരിക്കും ഓണത്തണിക്ക് പൊട്ടിച്ചുള്ളത്. എന്തായാലും ഇത്രയും ക്രൗഡിനെ കാണുമ്പോ, ഇത്രയും എന്നെ സ്നേഹിക്കുന്ന, നമ്മളെല്ലാരും സ്നേഹിക്കുന്ന നിങ്ങള് വരുമ്പോ നിങ്ങളോട് ഒരു വാക്ക്, 21-ാം തീയതി കോടതി സമക്ഷം ബാലൻ വക്കീൽ റിലീസാവുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നാൽ കാണണം. 100% എന്റർടൈനറാണ് ആ സിനിമ. ഓ അല്ല, ഞാൻ അങ്ങോട്ട് വന്നത് മറക്കരുത്. സോഷ്യൽ മീഡിയാസിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങള്, മേരാറാം ഷാജി, ഒപ്പം തന്നെ നമ്മുടെ മമ്മൂക്ക ആയിട്ടുള്ള ഒരു സിനിമ കൂടി വരുന്നു എന്നുള്ളതാണ്. ആ രണ്ട് വിശേഷങ്ങളുണ്ട് പ്ലീസ്. പ്രിയമുള്ളവരെ, ഏപ്രിൽ 1st മേരാറാം ഷാജി എന്ന് പറയുന്ന ഞാൻ സംവിധാനം ചെയ്ത സിനിമ റിലീസ് ചെയ്യുകയാണ്. അത് അതേസമയം ഒരേ സമയത്ത് ഇവിടെ എത്തുന്നതാണ്. അതിനെല്ലാവരും തീർച്ചയായിട്ടും, ദിലീപ് പറഞ്ഞ പോലെ കോടതി സമക്ഷം ബാലൻ വക്കീലെ, ആ സിനിമയ്ക്കും മേരാന ഷാജിക്ക് എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം. വരും
തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ ഒരുപാട് വിശേഷങ്ങൾ ഏകദേശം 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു. രാധൃഷ്ണിക്കും ദിലീപേട്ട റേഡിയോ സ്റ്റോൺ 91.7 FM ഓഫീസിൽ വന്നു, നമ്മൾ നല്ലൊരു വെൽക്കം ഒക്കെ കൊടുത്തു. അതിനുശേഷം ഫേസ്ബുക്ക് ലൈവിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അന്നേരം ചോദിച്ച കുറെ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും വീണ്ടും ചോദിക്കാൻ ഇവരെ എല്ലാവർക്കും വേണ്ടി നമുക്ക് ചോദിക്കാം. പക്ഷെ ഇവിടെ അദ്ദേഹം എനിക്ക് തോന്നുന്നു എല്ലാവരുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ സ്നേഹമാണ്, ആ സ്നേഹ ആദരവാണ്. ഈ സ്റ്റേജിന്റെ കാര്യത്തിൽ തീരുമാനമാവുമെന്ന് തോന്നുന്നുണ്ട്. ഇളകുന്നുണ്ട്, സ്റ്റേജ് ഒന്ന് ക്ലിയർ ചെയ്യാം പ്ലീസ്. അവിടേക്ക് എത്തും, അവിടേക്ക് വരും. ഇതിലിവിടെ വരും, എന്തായാലും പേടിക്കണ്ട. ഈ ബർവ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണാതെ പോവില്ല. റേഡിയോസിനും റേഡിയോ ഓഫീഷ്യൽസ് മാത്രം സ്റ്റേജിൽ നിന്നാണ് ഇപ്പോ സെൽഫി സമക്ഷം ബാലം വക്കീലാണ് അവിടെ, കോടതി സമക്ഷം അല്ല. കാരണം സെൽഫികൾ എടുത്തോണ്ടിരിക്കും. അങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഖത്തറിന് സ്വന്തമായി ഇതാ ദേവുട്ട് എത്തി നിൽക്കുന്നു. 250 വ്യത്യസ്തമാർന്ന പുട്ടികളുമായി ദിലീപേട്ടൻ ആദർശിക്കുകയും ബർവ വില്ലേജിൽ ഖത്തറിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കാഴ്ച. വളരെ വൈവിധ്യമാർന്ന പുട്ടികളൊക്കെ എനിക്ക് കാത്തിരിക്കുകയാണ്. ഇനി ബാക്കി എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങളാണ്. അദ്ദേഹം അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ദിലീപേട്ടൻ അവിടെ അവിടെ പോയോ? ഇല്ല. ഓക്കെ, വരുന്നു വരുന്നു, ആദർശിക്കുക പ്ലീസ്. അവരുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ സ്വാഗതം ചെയ്യുകയാണ് അവരെല്ലാവരും. പ്ലീസ് വരുന്നു, ദേ വരുന്നു, ദേ വരുന്നു. ഓൺ എയർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ദിലീപേട്ടും പ്രാദേശിക്കാൻ പറഞ്ഞിരുന്നത് ഇന്ന് ഇനോഗ്രേഷൻ ആണ്, നിങ്ങൾ എല്ലാവരും വരണം, ഇത് നേരിട്ടുള്ള ഒരു ക്ഷണമായിട്ട് തന്നെ സ്വീകരിച്ചെത്തണമെന്ന്. അത് അക്ഷരം വരെ അനുസരിച്ച് ഇത്രയും വലിയ